കഥ തുടങ്ങുന്നത് വിർജീനിയയിലുള്ള ചെറിയ ഫോൾസ് എന്ന ഒരു ചെറിയ ഗ്രാമത്തിലെ ആളൊഴിഞ്ഞ ഒരു പ്രദേശത്തെ കാണിച്ചുകൊണ്ടാണ്. അവിടെ കാറിൽ രണ്ടുപേർ ഇരിപ്പുണ്ടായിരുന്നു. അവർ ബോയ്ഫ്രണ്ടും ഗേൾഫ്രണ്ടുമാണ്. പയ്യന്റെ പേര് റോഡെന്നും പെൺകുട്ടിയുടെ പേര് സ്റ്റാസി എന്നും. അവരവിടെ കാറിനകത്ത് അങ്ങനെ വളരെ റൊമാൻറ്റിക് ആയി അവരുടെ നിമിഷങ്ങൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ടീം അവരുടെ വണ്ടിയിലേക്ക് ലൈറ്റ് അടിച്ചുകൊണ്ട് മറ്റൊരു വാഹനം ആ വണ്ടിയുടെ തൊട്ടുപിറകിലായി വന്നു നിൽക്കുന്നു. ആരപ്പ ഇത്? സ്വർഗത്തിലൊക്കെ അട്ടുറുമ്പായിട്ട് വരുന്നതെന്ന കലിപ്പിൽ റോഡ് വേഗം കാറിൽ നിന്നിറങ്ങി പിറകിലുള്ള കാറിലേക്ക് ആരാണെന്ന് നോക്കാനായി ചെല്ലുമ്പോൾ ആ കാറിനകത്തുണ്ടായിരുന്ന ഒരു സ്ത്രീ റോഡിനെ അവിടെ വെച്ച് വളരെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു. ഇത് കണ്ട് കാറിനകത്തിരുന്ന് സ്റ്റേസി നിലവിളിക്കുമ്പോൾ അതേ സ്ത്രീ തന്നെ അവളുടെയും കഥ കഴിക്കുകയാണ്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ജോഡി എന്ന ഒരു ടീനേജുകാരി പെൺകുട്ടിയാണ്. ജോഡി സമയമേറെ വൈകിട്ടും വീട്ടിലേക്ക് പോകാതെ അവളുടെ ബോയ്ഫ്രണ്ടായ കെന്നിയുടെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അതിനെല്ലാം ശേഷം അവൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ലോക്കൽ ഷെരീഫായ ജോഡിയുടെ അച്ഛനായ ബ്രന്റ് അവളെ വഴക്കു പറയുന്നു. ഇങ്ങനെ കറങ്ങി നടക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് അച്ഛൻ നേരെ ജോലിക്കായി ചെല്ലുന്നു. അന്ന് ബ്രന്റിന് അന്വേഷിക്കാനുണ്ടായിരുന്നത് നമ്മൾ മുന്നേ കണ്ട ആ കൊലപാതകത്തെ പറ്റിയായിരുന്നു. അങ്ങനെ സംഭവ സ്ഥലത്തെത്തുന്ന ബ്രന്റ് അവിടെ വളരെ മൃഗീയമായി കൊല്ലപ്പെട്ട രണ്ടുപേരെയാണ് കാണുന്നത്. തുടർന്ന് പോലീസുകാർ ഈ മൃതദേഹങ്ങൾ തുടർ പരിശോധനയ്ക്കായി മാറ്റുന്നു. ഈ മരണപ്പെട്ടവർ രണ്ടുപേരും കപ്പിൾസ് ആണ് എന്നതിന് പുറമെ രണ്ടുപേരും ഒരേ കോളേജിൽ പഠിക്കുന്നവരായിരുന്നു. ആ കോളേജിന്റെ പ്രിൻസിപ്പൽ ആകട്ടെ ബ്രന്റിന്റെ അടുത്ത ഒരു സുഹൃത്താണ്. അങ്ങനെ ബ്രന്റ് ആ കോളേജിലേക്ക് കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചെല്ലാണ്. ഇതേ കോളേജിലെ തന്നെ ഒരു വിദ്യാർത്ഥിയാണ് ബ്രന്റിന്റെ മകളായ ജോഡി. ആരാണ് കൊലയാളിയെന്നോ എന്തിനാണ് കൊല ചെയ്തതെന്നോ ഒന്നും തന്നെ ഇപ്പോൾ പോലീസുകാർക്ക് കണ്ടെത്താനായി കഴിയുന്നില്ല. ഈ കൊലയ്ക്ക് ശേഷം ഇനിയും അനിഷ്ടങ്ങൾ സംഭവിക്കും എന്നതറിയാതെ ആ ഒരു ചെറിയ ടൗണിലെ ആളുകളെല്ലാം ഉള്ള സമയം കൊലയാളി തന്റെ അടുത്ത ഇരയ്ക്കായുള്ള ആയുധങ്ങൾ മൂർച്ച കൂട്ടുന്ന തിരക്കിലായിരുന്നു. ഒരു സ്ത്രീയാണ് ഈ കൊലയാളി എന്നത് മുന്നേ മരിച്ചവരെ അവരാക്രമിക്കുന്നതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ആ സ്ത്രീ ഇപ്പോൾ ഒരു വീടിന്റെ വെളിയിലായി അവരുടെ വാഹനത്തിൽ കാത്തിരിക്കുന്നു. ആ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും പുറത്തേക്ക് പോകുന്നത് കണ്ട അവർ അകത്തൊറ്റയ്ക്കുള്ള അവിടുത്തെ പെൺകുട്ടിയെ കൊല്ലാനായി വാതിലിൽ ചെന്ന് മുട്ടുന്നു. വന്നിരിക്കുന്നത് തന്റെ കാലനാണെന്ന് തിരിച്ചറിയാതെ ആ പെൺകുട്ടി ഡോറ് തുറക്കുന്ന അടുത്ത നിമിഷം തന്നെ ആ സ്ത്രീ അവളെ കൊലപ്പെടുത്തുകയാണ്. തുടർന്ന് പാർട്ടിക്ക് പോയ അച്ഛനും അമ്മയും തിരിച്ചെത്തുമ്പോൾ കാണുന്നത് വളരെ മൃഗീയമായി കൊല്ലപ്പെട്ട് കിടക്കുന്ന അവരുടെ മകളെയായിരുന്നു. ഇതേ ടീം തന്റെ മകളായ ജോഡിക്ക് ചില സെൽഫ് ഡിഫൻസ് ടെക്നിക്സ് പഠിപ്പിച്ചു കൊടുക്കുന്ന തിരക്കിലായിരുന്നു ബ്രാൻഡ്. ജോഡിയുടെ കോളേജിലെ രണ്ടുപേരാണല്ലോ മരിച്ചത്. അങ്ങനെ ആ കാര്യങ്ങളെ പറ്റി സംസാരിച്ച് എന്തെങ്കിലും ആപത്തിൽ ചെന്ന് പെട്ടാൽ രക്ഷപ്പെടാനായുള്ള ചില ടെക്നിക്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത കൊലപാതക വാർത്ത ബ്രന്റ് കേൾക്കുന്നത്. തുടർന്ന് സംഭവ സ്ഥലത്തേക്ക് പുറപ്പെടുന്നു. വീണ്ടും കൊല്ലപ്പെട്ടിരിക്കുന്നത് മുന്നേ കൊല്ലപ്പെട്ട ആ രണ്ടുപേരെ പോലെ അതേ കോളേജിൽ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടിയാണ്. ഇവരൊക്കെ സമപ്രായക്കാരാണ്. തുടർന്ന് ഈ മൃതദേഹങ്ങൾ പരിശോധിച്ച ഡോക്ടർ ഒരു കാര്യം കണ്ടെത്തുന്നു. കോമണായി ഈ മൂന്ന് മൃതദേഹങ്ങളിലും പ്യൂർ എന്ന് കൊലയാളി പോറിയിട്ടിട്ടുണ്ടായിരുന്നു. ടീനേജുകാരെയാണ് കൊലയാളി നോട്ടമിടുന്നത് എന്ന കണക്കുകൂട്ടലിൽ എത്തുന്ന ബ്രാൻഡ് ആ ഒരു കാര്യം തന്റെ സുഹൃത്തായ കോളേജ് പ്രിൻസിപ്പളുമായി ഡിസ്കസ് ചെയ്യുന്നു. ഇവിടുത്തെ ടീനേജുകാരൊക്കെ അപകടത്തിലാണ്. അവർക്ക് പിറകെ എന്തോ ഒരു മോട്ടീവ് കൊണ്ട് ഒരു കൊലയാളി കൂടിയിട്ടുണ്ട് എന്ന കാര്യം അവരുടെ മാതാപിതാക്കളെ അറിയിക്കാനായി വളരെ ഇൻഫോർമലായി എന്നാൽ ഒരു ഫോർമലായി ഒരു മീറ്റിംഗ് കോളേജിന്റെ ഓഡിറ്റോറിയത്തിൽ ബ്രാൻഡും പ്രിൻസിപ്പളും വിളിച്ചുകൂട്ടുന്നു. അവരങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ സമയം കോളേജിൽ തന്റെ ഇംഗ്ലീഷ് ടീച്ചറായ ലിയോയെ കാണാനും ഒരു പ്രോജക്ട് സബ്മിറ്റ് ചെയ്യാനുമായി ജോഡി എത്തിയിട്ടുണ്ടായിരുന്നു. അവൾ അവിടെ സാറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. തുടർന്ന് സാറും ജോഡിയും പുറത്തേക്ക് എത്തി നോക്കുമ്പോൾ ഒന്നും തന്നെ കാണുന്നില്ല. അങ്ങനെ സാറിനോട് സംസാരിച്ചു കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന ജോഡി അവിടെ യാദൃശ്ചികമായി അവളുടെ അച്ഛൻ നടത്തുന്ന ആ ഒരു മീറ്റിംഗ് കാണാണ്. ഈ ഒരു മീറ്റിംഗ് വളരെ രഹസ്യമായി സ്റ്റുഡൻസിനെ ഒന്നും അറിയിക്കാതെ പേരൻസിനെ മാത്രം വിളിച്ചുകൂട്ടിയായിരുന്നു നടത്തിയിരുന്നത്. മീറ്റിംഗിലാകട്ടെ പേരൻസ് തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞ് അതൊരു കൂട്ടടിയിലാണ് കലാശിച്ചത്. അവൾ അത് നോക്കി നിൽക്കുമ്പോൾ അവിടേക്ക് ജോഡിയുടെ ഒരു സുഹൃത്തെത്തുന്നു. ഈ മീറ്റിംഗിന്റെ കാര്യം അറിയുന്ന അവൻ ജോഡിയുടെ ഫോൺ വാങ്ങി മറ്റുള്ള സുഹൃത്തുക്കളെ ഈ കാര്യം വിളിച്ചറിയിക്കാനായി മുന്നോട്ട് നടന്നു പോകുന്നു. അല്പം കഴിഞ്ഞും തന്റെ സുഹൃത്ത് തിരിച്ചെത്തിയില്ലല്ലോ, ഫോൺ വേണമല്ലോ എന്ന കാര്യങ്ങൾ കൊണ്ട് ജോഡി മുന്നോട്ട് അന്വേഷിച്ചു പോകുമ്പോൾ അവിടെ അവൾ കാണുന്നത് തന്റെ സുഹൃത്ത് മൃഗീയമായി കൊല്ലപ്പെട്ടിരിക്കുന്നതാണ്. അവിടെയും കൊലയാളി വിർജിൻ എന്ന് കോറിയിട്ടിട്ടുണ്ടായിരുന്നു. അവൾ തന്റെ സുഹൃത്തിനെ കണ്ട് ഞെട്ടി നിൽക്കുന്ന സമയത്താണ് ആ കൊലയാളി അവളെ ആക്രമിക്കാനായി കത്തി വീശുന്നത്. അവൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല. കൊലയാളി അവളെ അടുത്തെത്തി ആക്രമിക്കാനായി നോക്കുമ്പോൾ അച്ഛൻ പഠിപ്പിച്ചു കൊടുത്ത സെൽഫ് ഡിഫൻസ് ടെക്നിക്സ് ഉപയോഗിച്ച് അവൾ കൊലയാളിയെ തട്ടിമാറ്റി ആ കത്തി കൈക്കലാക്കി അവിടെ നിന്ന് ഓടുന്നു. അപ്പോഴേക്കും ഇവിടെ നടക്കുന്ന ബഹളം കേട്ട് മീറ്റിംഗിന്റെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഇങ്ങോട്ടേക്ക് ഓടിയെത്തുന്നു. ജോഡിയെ കാണുന്ന ബ്രാൻഡ് കാര്യം തിരക്കുമ്പോൾ അവൾ കൊലയാളി തൊഴിലാളിയുടെ കാര്യം വിശദീകരിക്കുന്നു. സംഭവ സ്ഥലത്തേക്ക് ചെന്ന് ബ്രാൻഡ് നോക്കുമ്പോൾ പക്ഷെ അയാൾക്ക് അവിടെ ആരെയും കണ്ടെത്താനായി സാധിക്കുന്നില്ല. തുടർന്ന് ജോഡിയുടെ സഹായത്തോടെ കൊലയാളിയുടെ രേഖാചിത്രം അവർ തയ്യാറാക്കുന്നു. രേഖാചിത്രത്തിലൂടെ ഇതൊരു സ്ത്രീയാണെന്നത് കൺഫേം ആകുന്നു. കൂടാതെ എന്തോ ഒരു കാരണം കൊണ്ട് ആ രേഖാചിത്രത്തിലെ സ്ത്രീയെ കണ്ടപാടെ ബ്രാൻഡ് വളരെ അസ്വസ്ഥനാകുന്നത് ജോഡി ശ്രദ്ധിക്കുന്നു. അങ്ങനെ പിന്നീട് ബ്രൻഡ് മാറി നിന്ന് പ്രിൻസിപ്പലിനെ ഫോൺ ചെയ്യുന്നു. ലൊറാലി ആണോ അതെന്ന് എനിക്ക് ഡൗട്ടുണ്ട്, അവൾ നമ്മളോട് പകരം വീട്ടാൻ വന്നതായിരിക്കുമോ എന്ന് ബ്രാൻഡ് വളരെ വെപ്രാളത്തിൽ ചോദിക്കുമ്പോൾ അത് അവളാകാൻ ചാൻസ് ഇല്ല, 10-27 വർഷങ്ങൾക്ക് മുന്നേ നടന്ന സംഭവമല്ലേ, അവൾ എന്നെ നാട് വിട്ടു പോയിട്ടുണ്ടാകുമെന്ന് പ്രിൻസിപ്പൾ കൂളായി പറയുന്നുണ്ടെങ്കിലും ബ്രാൻഡിന്റെ ഉള്ളിൽ രേഖാചിത്രത്തിൽ കണ്ട സ്ത്രീ ലൊറാലി ആണോ എന്ന് സംശയമുണ്ട്. ഇവരിങ്ങനെ സംസാരിക്കുന്നതെല്ലാം ഒരു കണക്ഷൻ ഫോണിലൂടെ ജൂഡി കേട്ടിട്ടുണ്ടായിരുന്നു. അവൾക്ക് ആരാണ് ലൊറാലി എന്നറിയില്ല, പക്ഷെ അവരെ തന്റെ അച്ഛൻ വല്ലാതെ ഭയപ്പെടുന്നു, എന്തോ ഒരു ഫ്ലാഷ് ബാക്ക് അവരുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നു. ഈ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അവൾക്ക് ഒരുപാട് സംശയങ്ങൾ തോന്നുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ അവൾ ബ്രാൻഡിനോട് ചോദിക്കുന്നില്ല. അങ്ങനെ പിന്നീട് തന്റെ അമ്മയോട് ലൊറാലിയെ പറ്റി ജൂഡി തിരക്കുമ്പോ ആദ്യം അമ്മ ഒന്നും പറയുന്നില്ലെങ്കിലും പിന്നീട് ആ വലിയ രഹസ്യം അവളോട് വെളിപ്പെടുത്തുന്നു. ഈ ടൗണിൽ താമസിച്ചിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ലൊറാലി. ഒരു ദിവസം അവളുടെ വണ്ടി രാത്രി സമയത്തെ യാത്രക്കിടയിൽ കേടാകുന്നു. തുടർന്ന് റോഡിൽ നിൽക്കുന്ന ലൊറാലിയുടെ അടുത്തേക്ക് ആ ടീം റോഡിലൂടെ പാസ് ചെയ്യുകയായിരുന്ന ഒരു വാഹനം നിർത്തുന്നു. ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ലൊറാലി പഠിപ്പിച്ചിരുന്ന കോളേജിലെ വിദ്യാർത്ഥികളായിരുന്നു. ആ 4 പയ്യന്മാർ നല്ല മദ്യലഹരിയിലായിരുന്നതുകൊണ്ട് തന്നെ അവരുടെ അധ്യാപികയായ ലൊറാലിയെ ആ ഒരു അവസരത്തിൽ സഹായിക്കുന്നതിന് കൂട്ടമായി ആക്രമിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ശേഷം റോഡിൽ അവളെ ഉപേക്ഷിച്ച് അവർ കടന്നു കളഞ്ഞു. തുടർന്ന് ഈ കാര്യത്തെപ്പറ്റി ലൊറാലി പോലീസ് കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ടെങ്കിലും ആരും തന്നെ ലൊറാലിയെ വിശ്വസിക്കുകയോ അവളുടെ നീതിക്ക് വേണ്ടി കൂടെ നിൽക്കുകയോ ചെയ്തില്ല. ആ ഒരു സംഭവത്തിൽ മനം നൊന്ത് ലൊറാലി നാട് വിട്ടുപോയി. പിന്നീട് അവളെപ്പറ്റി അറിയില്ല എന്ന് അമ്മ പറയുമ്പോൾ ആ 4 വിദ്യാർത്ഥികൾ ആരാണെന്ന ഡീറ്റെയിൽസ് ജൂഡി ചോദിക്കുന്നു. അതിൽ 2 പേർ ഇപ്പോൾ ഈ ടൗണിലില്ല, അവർ നാട് വിട്ട് അന്നത്തെ സംഭവത്തിന് ശേഷം പോയി. പിന്നെ 2 പേരിൽ ഒരാൾ നീ ഇപ്പോൾ പഠിക്കുന്ന കോളേജിന്റെ പ്രിൻസിപ്പളാണ്, മറ്റേയാൾ നിന്റെ അച്ഛനുമാണെന്ന കാര്യം അമ്മ വെളിപ്പെടുത്തുമ്പോഴേക്കും അത് കേട്ട് ജൂഡി ആകെ ഷോക്കാവുന്നു. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ടാണ് ലൊറാലി ആയിരിക്കുമോ തിരിച്ചു വന്ന് ഈ കൊലപാതകങ്ങൾ നടത്തുന്നത്, ഒരേ സമയം പോലീസിനെയും പ്രിൻസിപ്പലിനെയും പ്രശ്നത്തിലാക്കുന്ന ആൾ ലൊറാലി ആണോ എന്ന് തന്റെ അച്ഛൻ ഭയപ്പെട്ടത് ഇതുകൊണ്ടാണെന്ന് ജൂഡിക്ക് മനസ്സിലാവുന്നു. പക്ഷെ തന്റെ അച്ഛൻ അന്ന് ചെയ്ത ആ ക്രൂര പ്രവൃത്തിയെ പറ്റി ഓർത്ത് അവൾ ആകെ അപ്സെറ്റ് ആവുകയാണ്. അങ്ങനെ പിന്നീട് നമ്മൾ ബ്രാൻഡിനെ കാണുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന 27 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ആ ഒരു കാലത്ത് ലൊറാലി താമസിച്ചിരുന്ന ആ വീട്ടിലേക്ക് ഇപ്പോൾ എന്തെങ്കിലും തുമ്പ് കിട്ടുമോ എന്ന് അന്വേഷിക്കാനായി ബ്രാൻഡ് പോകുന്നു. അകത്ത് ചെന്ന് പാഴടഞ്ഞ വീട്ടിൽ അയാൾ അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ കണ്ടെത്താൻ സാധിക്കാതെ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. പക്ഷെ ആ സമയം ബ്രാൻഡ് കാണാത്ത അയാൾ അന്വേഷിച്ചു വന്ന ആ കൊലയാളി അകത്തുനിന്ന് അയാളെ നോക്കുന്നത് നമുക്ക് കാണാം. അവിടെ നിന്ന് ഇറങ്ങുന്ന ബ്രാൻഡ് നേരെ തന്റെ സുഹൃത്തായ പ്രിൻസിപ്പലിനെ കാണാനായി പോകുന്നുണ്ട്. പക്ഷെ പ്രിൻസിപ്പലിന്റെ ഓഫീസ് റൂമിൽ എത്തുമ്പോൾ അവിടെ കൊല്ലപ്പെട്ട് കിടക്കുന്ന പ്രിൻസിപ്പലിനെയും അയാളുടെ ശരീരത്തിൽ ഇയാൾ വിർജിൻ അല്ല എന്ന് കൊലയാളി കോറിയിട്ടിരിക്കുന്നതും കാണുന്നു. ഇത് കണ്ട് ഒരു തരിപ്പോടെ ബ്രാൻഡ് അവിടെ നിൽക്കുമ്പോൾ അവിടെ ഒളിച്ചിരുന്ന കൊലയാളി ബ്രാൻഡിനെയും ആക്രമിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ടൗണിൽ ഒരു കൊലയാളി ഇറങ്ങിയിട്ടുണ്ട്, അയാൾ ടീനേജുകാരെയാണ് വകവരുത്തുന്നത് എന്ന കാര്യങ്ങൾ അറിഞ്ഞ് വളരെ പാനിക്കാകുന്ന കുട്ടികൾ തങ്ങളിൽ എത്ര പേരുടെ അവസാന രാത്രിയായിരിക്കും ഇന്നെന്ന് അറിയില്ലല്ലോ എന്ന ടെൻഷനിൽ ഒത്തുകൂടാനായി ഒരു പാർട്ടി സംഘടിപ്പിക്കുന്നു. പക്ഷെ ആ പാർട്ടിക്ക് പോകാതെ ജൂഡി നേരെ പോകുന്നത് അവളുടെ പ്രിയപ്പെട്ട അധ്യാപകനായ ലിയോയെ കാണാനായിട്ടാണ്. അങ്ങനെ ലിയോ സാറിന്റെ വീട്ടിലേക്ക് നേരെ ചെല്ലുന്ന ജൂഡി അവിടെ കാണുന്നത് സാർ എന്തോ ഒരു പെട്ടി വീട്ടിലേക്ക് കയറ്റാനായി പാടുപെടുന്നതാണ്. അവൾ അതുകണ്ട് സാറിനെ സഹായിക്കുന്നു. അകത്ത് ആ പെട്ടി കൊണ്ടുപോയി കഴിഞ്ഞ് എന്താ സാർ ഈ പെട്ടിയിലെന്ന് അവൾ ചോദിക്കുമ്പോൾ ഇതിൽ നിന്റെ തന്തയാണെന്ന് ലിയോ മറുപടി പറയുമ്പോൾ അയാളുടെ മുഖത്തെ ഭാവം ജൂഡിയെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. അവൾ ആ പെട്ടി തുറന്നു നോക്കുമ്പോൾ അതിൽ അടിച്ചവശ നിലയിൽ വാ പൊത്തി കൈകാലുകൾ കെട്ടിയിട്ടിരിക്കുന്ന നിലയിലെ ബ്രൻഡിനെയാണ് അവൾ കാണുന്നത്. ആ സമയത്താണ് അവിടെ ഒരു വിഗും മേക്കപ്പ് സെറ്റും ഇരിക്കുന്നത് ജൂഡി ശ്രദ്ധിക്കുന്നത്. തന്റെ പ്രിയപ്പെട്ട അധ്യാപകനായ ലിയോ തന്നെയാണ് വേഷം മാറി സ്ത്രീ കൊലയാളിയായി വന്ന് ഈ കൊലകൾ നടത്തിയതെന്ന സത്യം അവൾ ഒരു ഞെട്ടലോടെ തിരിച്ചറിയുന്നു. പക്ഷെ അപ്പോഴേക്കും ലിയോ അവളെ തലക്കടിച്ച് ബോധം കെടുത്തുന്നു. പിന്നീട് അവൾക്ക് ബോധം വരുമ്പോൾ അവളെയും ബ്രൻഡിനെയും കെട്ടിയിട്ടിരിക്കുകയാണ്. ബ്രൻഡിന്റെ അടുത്ത് ആ വിഗ് വെച്ച് നിൽക്കുന്ന ലിയോ താൻ ആരാണെന്ന സത്യം വെളിപ്പെടുത്തുന്നു. വർഷങ്ങൾക്ക് മുന്നേ ബ്രൻഡും കൂട്ടുകാരും മദ്യത്തിന്റെ ലഹരിയില് അന്ന് പിച്ച് ചീന്തിയ ലൊറാലിക്ക് ആ ഒരു പീഡനം മൂലം ഉണ്ടായ ഗർഭത്തിലെ കുഞ്ഞാണ് താനെന്ന സത്യം വെളിപ്പെടുത്തുന്ന അവൻ അന്ന് ലൊറാലിയെ പീഡിപ്പിച്ച ആളുകളുടെ മക്കളെയും അവരെയും ക്രൂരമായി കൊല്ലുമെന്നത് താൻ മനസ്സിലെടുത്ത ശബ്ദമാണെന്ന് പറയുന്നു. കാരണം തന്റെ ജീവിതം തന്നെ തകർന്ന ആ ഒരു പീഡനത്തിലൂടെ തനിക്കുണ്ടായ മകനെ എന്നും ലൊറാലി ഒരു ശത്രുവിനെ പോലെയാണ് കണ്ടിരുന്നത്. അവനെ എന്നും അവൾ ഉപദ്രവിക്കാറുണ്ടായിരുന്നു. അങ്ങനെ കുട്ടിക്കാലം മുതലേ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ലിയോ തന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരായ ആ 4 പേരെയും ഏതറ്റം വരെ ദ്രോഹിക്കാമോ അത്രയും ചെയ്ത് ദ്രോഹിച്ച് ജീവിതത്തിലെ ആ നരകം കാട്ടിക്കൊടുക്കണമെന്ന് തീരുമാനിച്ചിരുന്നു. അങ്ങനെ ആ പ്രതികാരമാണ് ഇവിടെ ഈ കൊലകൾ ചെയ്ത് ലിയോ നടപ്പാക്കിക്കൊണ്ടിരുന്നത്. ബ്രാൻഡിന്റെ മുന്നിലിട്ട് ജൂഡിയെ ലിയോ ക്രൂരമായി ഉപദ്രവിക്കാനായി തുടങ്ങുന്നു. പക്ഷേ ജൂഡിക്ക് എന്തെങ്കിലും അത്യാപത്ത് സംഭവിക്കും മുന്നേ അങ്ങോട്ടേക്ക് ജൂഡിയെ അന്വേഷിച്ച് കെന്നി എത്തുന്നു. കെന്നി ജൂഡിയുടെ ബോയ് ഫ്രണ്ട് ആണ്. എല്ലാ കുട്ടികളും ഒത്തുകൂടി പാർട്ടി നടക്കുന്ന സ്ഥലത്ത് ജൂഡി വരാത്തതിനെ തുടർന്ന് അവളെ അന്വേഷിച്ച് നടന്ന കെന്നി യാദൃശികമായി ലിയോ സാറിന്റെ വീടിന്റെ അടുത്തൂടെ പോവുകയും പുറത്തായി ജൂഡിയുടെ സൈക്കിൾ ഇരിക്കുകയും കാണുന്നു. അങ്ങനെയാണ് അവൻ ഇവിടേക്ക് വന്നത്. ഡോറ് തട്ടുന്ന ശബ്ദം കേട്ട് പുറത്തേക്കെത്തുന്ന ലിയോ എന്താ കാര്യമെന്ന് കെന്നിയോട് തിരക്കുമ്പോൾ ഞാൻ ജൂഡി അന്വേഷിച്ച് വന്നതാണെന്ന് അവൻ പറയുന്നു. ഇവിടെ ജൂഡിയൊന്നും ഇല്ലാന്ന് പറഞ്ഞ് ലിയോ കെന്നിയെ ഒഴിവാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവളുടെ സൈക്കിൾ ഇവിടെ ഉള്ളത് ശ്രദ്ധിച്ചിരുന്ന കെന്നി കൂടാതെ ലിയോയുടെ ചുണ്ടിലെ ലിപ്സ്റ്റിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പന്തുകേട് തോന്നുന്നവൻ ലിയോയെ പുറത്തേക്ക് തള്ളിയിട്ട് അകത്ത് കയറി കഥ കടയ്ക്കുന്നു. അകത്ത് മറ്റൊരാളുടെ ശബ്ദം ബേസ്മെന്റിൽ കിടന്ന് ശ്രദ്ധിക്കുന്ന ബ്രാൻഡ് അവിടെയുള്ള സാധനങ്ങൾ തട്ടിയിട്ട് ശബ്ദമുണ്ടാക്കി അങ്ങനെ കെന്നിയെ അകത്തേക്ക് ആകർഷിക്കുന്നു. ബേസ്മെന്റിലെത്തുന്ന കെന്നി ഇവരെ കാണുകയും രണ്ടുപേരുടെയും കെട്ട യും ചെയ്യുന്നു. അപ്പോഴേക്കും പുറത്തു നിന്ന് ഒരു മഴുവെടുത്ത് കഥക് തല്ലിപ്പൊളിച്ച് അകത്തേക്ക് ആ മഴുവുമായി തന്നെ ലിയോ കടന്നു വരുന്നു. ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും മുന്നേ ബ്രണ്ടിനെ വളരെ ക്രൂരമായി തന്നെ ലിയോ കൊലപ്പെടുത്തുന്നു. ആ കാഴ്ച കണ്ട് ജൂഡി നിലവിളിക്കുമ്പോൾ ഇപ്പോൾ രക്ഷപ്പെടാനായി ജൂഡിയെ വിളിച്ചുകൊണ്ട് കെന്നി വെളിയിലേക്ക് ഓടുന്നു. അവരുടെ പിറകെ തന്നെ ഒരു ഭ്രാന്തനെ പോലെ അലറി വിളിച്ച് ലിയോയും ഓടുന്നുണ്ടായിരുന്നു. രക്ഷപ്പെടാനായി ഇവർ നേരെ ഓടി ചെല്ലുന്നത് ആ ടീനേജുകാരൻ നടത്തിയിരുന്ന പാർട്ടിയിലേക്കാണ്. അവിടേക്ക് ഇവരുടെ പിറകെ എത്തുന്ന ലിയോ കയ്യിലുണ്ടായിരുന്ന മഴുകൊണ്ട് കണ്ണിൽ കണ്ടവരെയെല്ലാം ആക്രമിച്ചു കൊല്ലുന്നു. ഒടുക്കം ജൂഡിയിൽ ലിയോ പിടുത്തമിടുമ്പോൾ അത് കാണുന്ന കെന്നി ജൂഡിയെ രക്ഷിക്കാനായി ലിയോയുമായി ഏറ്റുമുട്ടുന്നു. കെന്നിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് ജൂഡിയെ കൊല്ലാനായി ലിയോ പാഞ്ഞെടുക്കുമ്പോൾ ജൂഡി വളരെ തന്ത്രപരമായി ലിയോയെ തള്ളിയിടുന്നു. അങ്ങനെ മുകൾ നിലയിൽ നിന്ന് താഴേക്ക് വീണ് ലിയോയ്ക്ക് സാരമായി പരിക്കേൽക്കുന്നു. ഇത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ കളിയാക്കി ലിയോയുടെ അടുത്തേക്ക് എത്തുന്ന സമയം അവനെയും കൊല്ലാനായി ലിയോ ശ്രമിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും സംഭവം അറിഞ്ഞ് അവിടേക്ക് എത്തുന്ന പോലീസുകാർ ലിയോയെ വെടിവെച്ച് കൊല്ലുന്നു. ലിയോയുടെ ലക്ഷ്യം തന്റെ ജീവിതവും തന്റെ അമ്മയുടെ ജീവിതവും ദുസ്സഹമാക്കി മാറ്റിയ ആ 4 പയ്യന്മാരെയും അവരുടെ ചോരയിൽ നിന്നുണ്ടായ മക്കളെയും കൊല്ലുക എന്നത് മാത്രമായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അയാൾ നടത്തിയ കൊലപാതകങ്ങളും. എന്തായാലും ഈ സംഭവത്തിന് ശേഷം പോലീസുകാർ എന്തുകൊണ്ടാണ് ലിയോയ്ക്ക് ബ്രാൻഡിനോട് പകയുണ്ടായത് എന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തുന്നു. കാരണം ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന യാതൊരുവിധ കാര്യങ്ങളും പോലീസുകാർക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. ബ്രാൻഡ് വർഷങ്ങൾക്ക് മുന്നേ പീഡിപ്പിച്ച സ്ത്രീക്കുണ്ടായ കുട്ടിയാണ് ലിയോ എന്ന കാര്യമൊന്നും അത് അറിഞ്ഞിട്ട് പോലും ജൂഡി വെളിപ്പെടുത്തുന്നില്ല. അവളോട് പോലീസുകാരെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ അറിയാവുന്ന കാര്യങ്ങളോ വല്ല ഉണ്ടോ എന്ന് തിരക്കുമ്പോൾ അവൾ ഒന്നുമില്ല എന്ന് തന്നെ പറയുന്നു. അങ്ങനെ പോലീസിന് മൊഴി കൊടുത്ത ശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്റെ അമ്മയുടെ കൂടെ തിരിച്ചിറങ്ങുന്ന ജൂഡി അല്പം മാറി റോഡരികിൽ തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന ഒരു രൂപത്തെ കാണുന്നു. കറക്റ്റ് രേഖാചിത്രത്തിലുള്ള അതേ സ്ത്രീരൂപം. ഇത് യഥാർത്ഥ ലൊറാലിയാണെന്ന് ഒരു ഞെട്ടലോടെ തിരിച്ചറിയുന്ന ജൂഡി വീണ്ടും ആ രൂപത്തെ തന്നെ നോക്കുമ്പോൾ അതവിടെ ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ അവർക്ക് നേരിടേണ്ടി വന്ന അനീതിക്കെതിരെ പകരം ചോദിക്കാനായി എത്തിയ ലിയോയുടെ കഥ കഴിഞ്ഞ ശേഷം ലൊറാലിൽ തന്നെ വീണ്ടും രംഗപ്രവേശനം ചെയ്യുമോ? ആ ഒരു ഭീതി ഒറ്റ സെക്കൻഡ് കൊണ്ട് ആ ഒരു കാഴ്ച ജൂഡിയുടെ നെഞ്ചിലുണ്ടാക്കുന്നു. അവൾ വളരെ അസ്വസ്ഥയായി അവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു ചിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.